ഹായ്, നമസ്കാരം. എൻ്റെ പേര് സുശീല ദേവി. മെയ്ഡ് ഇൻ 916 കൊല്ലം കൊട്ടാരക്കര ആൻഡ് പുനലൂർ. ഞാനൊരു നാൽക്കാലിയാണേ. അന്നേരം ഇവിടെ ചോദിക്കും, നാൽക്കാലിക്ക് എന്തോ ഈ വേദിയിൽ സ്ഥാനമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇരുകാലികൾക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ സ്ഥാനമെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ എരുത്തിൽ കെട്ടിയിരിക്കുന്നതിൻ്റെ അവിടെ ഒരു ജനലുണ്ട്. ആ ജനലിൽ കൂടെ ഞാൻ നോക്കുമ്പോഴത്തേന് ഓ, കുറേ മനുഷ്യർ കയറിയിരുന്ന് പെണ്ണുങ്ങൾ എന്തോ ഒരു അമുട്ടും കൊണ്ടുവാടേ പൊട്ടിക്കുന്നത് ഇവിടെ. സത്യത്തിൽ ആ അമുട്ടും കുണ്ടും കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ അയവറക്കാൻ തന്നെ അങ്ങ് മറന്നുപോകും. എന്നാൽ ഞങ്ങളുടെ കാര്യങ്ങളും പറയാനായിട്ട് ആരെങ്കിലും വേണ്ടേ? അങ്ങനാണ് ഞാൻ ഈ വേദിയിൽ വന്നത്. അവരമിട്ടും കൊണ്ടുവന്ന് പൊട്ടിക്കുമ്പോഴത്തേന് ഒരു പൊട്ടാസെങ്കിലും പൊട്ടിക്കാനായിട്ടൊരു അവസരം തരണേ മാഷേ. എന്നാലൊന്ന് പറഞ്ഞോട്ടെ. ആ ഇതാരായിരിക്കുന്ന താത്തയോ? താത്ത, എൻ്റെ അമ്മ പശു പറയാറുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ അമ്മൂമ്മ പശുവും താത്തയും ഒരു പ്രായമാണ്. അതായത് എൻ്റെ അമ്മൂമ്മ പശു താത്തയുടെ വീട്ടിലായിരുന്നു കേട്ടോ. കൊച്ചുനാളിലൊരു കാര്യമുണ്ട്, വേണ്ടുന്നതെല്ലാം എടുത്ത് കളയുകയും ചെയ്യും, വേണ്ടാത്തതെല്ലാം എടുത്ത് തിന്നുകയും ചെയ്യും. താത്തയ്ക്കുള്ള പണിയാണേ. ഈ താത്തയാണെങ്കിലുണ്ടല്ലോ, തിന്നാനായിട്ട് പഴം കൊടുക്കുമ്പോഴുണ്ടല്ലോ, ആ പഴത്തൊലി എടുത്ത് താത്ത തിന്നിട്ട് പഴമെടുത്ത് എൻ്റെ അമ്മൂമ്മ പശുവിന് കൊടുക്കും. ഇച്ചിരൂടെ കഴിഞ്ഞപ്പോൾ ഉണ്ടടാ, എൻ്റെ അമ്മൂമ്മ പശു അങ്ങ് ചീർത്തും വന്ന് താത്ത മെലിഞ്ഞും വന്നു. ഈ താത്തയുടെ നല്ല നടപ്പ് കാരണമാണെന്ന് തോന്നുന്നു. താത്തയുടെ ബാപ്പയും ഉമ്മയും എന്തോയെന്നറിയാമോ, താത്ത പിടിച്ച് ബീരാനിക്കായ്ക്ക് കെട്ടിച്ചും കൊടുത്തിട്ട് എൻ്റെ അമ്മൂമ്മ പശുവിനെ കാതറക്കയുണ്ടായിരുന്ന അവിടെ കയറിട്ട് കെട്ടിച്ചും കൊടുത്തു. ആ കയറിട്ട് കെട്ടിക്കൊണ്ട് ഞാനിപ്പം നിൽക്കുന്ന വീട്ടിലാണേ വന്നത് കേട്ടോ. അവരൊക്കെ എങ്ങനെ പോയി തലമുറ തലമുറയായിട്ട്. ഇപ്പം ഞാനാണ് തള്ളപ്പശു. എനിക്കൊരു കൊച്ചു കുട്ടിയുണ്ട്, അവിടെ കണ്ടു നിന്നിരുന്ന് മേയുന്നുണ്ട്. ഇവിടുത്തെ അമ്മയോ അവിടെ നിന്ന് എൻ്റെ കരയുന്നുണ്ടോ എന്തോ. ആ അവിടെ കേട്ടോ, ഈ ഞാനിവിടെ നിൽക്കുന്ന ആ വീട്ടിലെ കാര്യം അങ്ങ് പറയാം. ഇവിടുത്തെ ഒരു അമ്മച്ചി ഉണ്ടല്ലോ, അമ്മച്ചി ഞങ്ങളെ അങ്ങനെ നോക്കത്തില്ല. അവരുടെ വരുമാനം കൂട്ടാനും എൻ്റെ ബോറടി മാറ്റാനും വേണ്ടിയിട്ട് എന്താണെന്നറിയത്തില്ല, ഓരോ വർഷവും ഏതാണ്ടൊക്കെ ട്രീറ്റ്മെൻ്റ് നടത്തുന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ ഓരോ വർഷവും അവർക്കൊരു പശുക്കുട്ടിയെ വീതം കൊടുക്കുന്നുണ്ട്. ഈ അമ്മച്ചിക്ക് ആകപ്പാട് അറിയാവുന്നത് രണ്ടേ രണ്ട് ഷൂ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഷൂ എന്നും പറഞ്ഞ് ഒപ്പിടാനും അറിയാം, പിന്നെ കറക്റ്റ് സമയത്ത് രാവിലെയും വൈകുന്നേരം വന്ന് ഷൂ ഷൂ എന്ന് കറക്കാനും അറിയാം. ഈ കറക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിനെ എടുത്ത് എൻ്റെ അടുത്തോട്ട് കൊണ്ടങ്ങ് നിർത്തും. നക്കി നക്കി എൻ്റെ നാക്കും അതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ പുറവും അങ്ങ് തേഞ്ഞു പോയി. എന്നാ ഒരു തുള്ളി പാല് അതിന് കൊടുക്കുമോ? അത് കിട്ടുമെന്നും പറഞ്ഞാൽ വരുന്നത്. അവരതെല്ലാം ഊറ്റിയെടുത്ത് നാട്ടുകാർക്കും കൊടുക്കും. പിന്നെ അവരുടെ രണ്ട് കൊച്ചുമക്കളുണ്ട് കേട്ടോ, എന്തൊക്കെയാണോ അത് അത് ചീർത്തങ്ങ് കയറി വരുമോ? പിന്നെ ആ പാടെ ഈ അമ്മച്ചി ഉണ്ടല്ലോ, ഇവിടുത്തെ അമ്മച്ചിക്ക് ഒരു കാര്യമുണ്ട്. അവരെന്തോ സംസാരിച്ചാലും തുള്ളിക്കൊണ്ടേ സംസാരിക്കത്തുള്ളൂ. ഈ അമ്മച്ചിയുടെ തുള്ളൽ കാരണമാണെന്ന് തോന്നുന്നു അവരുടെ മരുമോൾ തുള്ളിക്കൊണ്ടങ്ങ് പോയി. പിന്നെ ഈ രണ്ടുപേരുടെയും തുള്ളൽ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്ന ഈ അമ്മച്ചിക്ക് ഓട്ടം തുള്ളലാണെങ്കിൽ മരുമോടെ സീതങ്കൻ തുള്ളലായിരുന്നേ. പക്ഷെ അമ്മച്ചിക്ക് ഒറ്റ മോനെ ഉള്ളായിരുന്നു. ആ മോന് ഇഷ്ടം സീതങ്കൻ തുള്ളലായതുകൊണ്ട് മാത്രം ആ മരുമോടെ പറയാൻ പോയി. പിന്നെ രണ്ട് കൊച്ചുങ്ങളുണ്ടായിരുന്നു, ആ കൊച്ചുങ്ങളെ ഇവിടെ നോക്കുന്നത്. പിന്നെ ഞാനുണ്ടായിട്ട് ആ കൊച്ചുങ്ങൾ ഇങ്ങനെ അങ്ങ് നിൽക്കുന്നു. പിന്നെ ഇവിടെ ഒരു ചേട്ടനുണ്ട്, ഇവിടുത്തെ അച്ഛനാണ്. ഈ ചേട്ടനെ എല്ലാവരും പുരുഷോത്തമൻ ചേട്ടനാണ് വിളിക്കുന്നത്. ഈ പുരുഷോത്തമൻ ചേട്ടനെ കുറിച്ചാണോ എന്തോ ഒരു കവി പാടിയിട്ടുണ്ട്, പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്ന് ഉള്ളവനേ പുരുഷോത്തമൻ. ഇനി പ്രസാദവും കാരുണ്യം മാധുര്യം ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയുള്ള ഗുരുവൊന്നും ഇല്ലെന്നും ചോദിച്ച് എല്ലാ പെണ്ണുങ്ങളോടും ചേർത്ത് ഇങ്ങോട്ട് വന്ന് പങ്കാളിയാടാൻ വന്നേക്കല്ലേ ഒരു കവിയാണ് പാടിയത്. ഈ ചേട്ടനാണെങ്കിൽ വെറും പാവമായിരുന്നു കേട്ടോ. പറയുന്ന പോലെ തന്നെ ഞങ്ങളെ അടുത്തൊക്കെ വന്ന് ഒന്ന് തടവി ഇട്ട് മോളെ എന്നൊക്കെ വിളിച്ചിട്ടാണ് പോകുന്നത്. അമ്മച്ചിക്ക് ഇതൊന്നും പിടിക്കത്തില്ല കേട്ടോ. അമ്മച്ചി പറയും, നിങ്ങൾക്ക് ജോലിക്ക് പോയിക്കൂടെ മനുഷ്യന്ന് ചോദിക്കും. ഊക്കൻ ചീത്തവിളിയാണ് ഈ അമ്മച്ചിക്ക്. അമ്മച്ചിയുടെ ചീത്തവിളി കേട്ടിട്ടാണോ എന്തോ ഒരു ദിവസം ഈ ചേട്ടൻ്റെ ചെവിയും കടിച്ചുപോയി. ചെവി അടിച്ചുപോയി ചേട്ടൻ ഹോസ്പിറ്റലിൽ ചെന്ന് ENT കാണാനായിട്ട് ചെന്നപ്പം ENT ഡോക്ടർ പരിശോധിച്ചിട്ട് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ചേട്ടൻ്റെ ചെവിയിലെ ഒരു സാധനം അങ്ങ് അടിച്ചുപോയെന്ന്. ചേട്ടൻ ചോദിച്ചു, എന്തോ ഡോക്ടറെ അടിച്ചുപോയത്? ചേട്ടൻ്റെ ചെവിയിലെ ഹോഗ്ലി അടിച്ചോയെന്ന്. ചേട്ടന് ഒന്നുമേ മനസ്സിലായില്ല. ഏ ഡോക്ടറെ, ഈ ഹോഗ്ലി അടിച്ചുപോയാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അന്നേരം ഡോക്ടർ പറഞ്ഞ് പിന്നൊന്നും കേൾക്കത്തില്ലെന്ന്. അപ്പോഴത്തേന് ഈ ചേട്ടൻ പറഞ്ഞു, ഡോക്ടറെ ആ പഴയ ഹോഗ്ലി അവിടെ തന്നെ ഇരിക്കട്ടെ, ഇനി വേറൊന്നും വിറ്റ് ചെയ്യണ്ട, അവളുടെ ചീത്തവിളി അതോ പിന്നെ എനിക്ക് കേൾക്കണ്ടല്ലോ എന്ന്.